पद्मश्री प्रकाशानंदा स्वामीगल श्रीमद ऋतुंभानंदा स्वामीगल श्री नारायण धर्म संगम सन्यासिंस श्री मुरलीधरन सहोदरी सहोदर नमारे नमस्कार। मुरली का अब इसका हिंदी नहीं करने की जरूरत है। ഇതിന്റെ പരിഭാഷ ആവശ്യമില്ലല്ലോ। श्रीमान मुरलीधर की मदद से मैं अपने दिल की बात आप सब तक पहुंचा पाऊंगा। എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ എല്ലാവരിലെയും എത്തിക്കാനായിട്ട് ശ്രീ മുരളീധരന്റെ സഹായത്തോടു കൂടി ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം। मैं देख रहा हूं यहां जो व्यवस्था बनी है वो व्यवस्था कम पड़ गई है और बहुत बड़ी मात्रा में लोग दूर दूर बाहर खड़े हैं। भाइयों बहनों, इस शमियाने में जगह शायद कम होगी लेकिन आप भरोसा रखिए, मेरे दिल में आप लोगों के लिए बहुत जगह है। എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥകളെ അതിലംഘിച്ചുകൊണ്ട് വളരെ അകലെ വരെ നിൽക്കുന്ന വലിയൊരു ജനാവലി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്। ഒരുപക്ഷേ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പന്തലിനകത്ത് നിങ്ങൾക്ക് സ്ഥലം കിട്ടാതായിട്ടുണ്ടാകാം, പക്ഷേ എന്റെ മനസ്സിനകത്ത് നിങ്ങളെല്ലാവർക്കും സ്ഥാനമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്। मेरा बहुत बड़ा सौभाग्य रहा कि बचपन में राष्ट्रीय स्वयंसेवक संघ की गतिविधि से जुड़ा और राष्ट्रीय स्वयंसेवक संघ की गतिविधि में एक महत्वपूर्ण संस्कार कार्यक्रम होता है प्रातस्मरण का, और जब हमें प्रातस्मरण सिखाया गया था उसी समय से प्रतिदिन सुबह परम पूज्य ब्रह्मलीन नारायण गुरु स्वामी का स्मरण करने का सौभाग्य मिलता था। എന്റെ സൗഭാഗ്യമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരമുണ്ടായി എന്നുള്ളത്। രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാതസ്മരണയിലൂടെയാണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിയാനും എല്ലാ ദിവസവും ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണ ഉണർത്തിക്കൊണ്ട് ആ പ്രാതസ്മരണ ചൊല്ലാനുള്ള അവസരമുണ്ടായതും। आज देश की जिन समस्याओं की ओर हम देख रहे हैं उन समस्याओं की तरफ नजर करें और श्री नारायण गुरु स्वामी की शिक्षा पर नजर करें तो हमें ध्यान में आता है कि अगर यह देश श्री नारायण गुरु स्वामी की शिक्षा दीक्षा के कदमों पर चला होता तो आज हमारे देश का यह हाल न हुआ होता। ഇന്ന് രാഷ്ട്രം നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്। ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും അദ്ദേഹം ഈ നാടിന് നൽകിയിട്ടുള്ള ഉപദേശങ്ങളും അത് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യം ഇത്തരത്തിലുള്ള വിഷമകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുമായിരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും। ശ്രീ നാരായണ ഗുരു സ്വാമിനെ സമാജ ജീവൻ കീ ശക്തി ബഢാനക്ക് മൂലഭൂത തത്വോ പർ സബ്സേ ജ്യാദാ ബൽ ദിയാ ഥാ। ശ്രീനാരായണ ഗുരുദേവൻ സാമാജിക ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്।
आज समाज में किसी न किसी स्वरूप में अस्पृश्यता आज भी नजर आती है। हमारे संतों के प्रयत्नों के द्वारा समाज जीवन की छुआछूत कम होती गई, लेकिन राजनीतिक जीवन में छुआछूत और भी बढ़ती चली जा रही है। നമ്മുടെ നാട്ടിൽ തൊട്ടുകൂടായ്മ എന്നുള്ളത് ഇന്നും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നിലനിൽക്കുന്നു. നമ്മുടെ ഋഷിമാരുടെയും സന്യാസിമാരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് ആ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വലിയൊരളവ് വരെ ഇല്ലാതായിട്ടുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ ഈ തൊട്ടുകൂടായ്മ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴും രാഷ്ട്രീയ മേഖലയിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈ തൊട്ടുകൂടായ്മ ഇന്നും നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയാം. യദേശ് സ്വാമി വിവേകാനന്ദജിക്ക് 150 ജയന്തി മനാ രഹാ ഹൈ ഔർ ജബ് ഹം സ്വാമി വിവേകാനന്ദജിക്ക് 150 ജയന്തി മനാ രഹേ ഹൈ തബ് ഇസ് ബാത് കാ ഭി സംയോഗ് ഹൈ ശ്രീ നാരായണ ഗുരുസ്വാമി ഉൻകെ ജീവൻ മേ ഭി इस कार्य को आगे बढ़ाने में स्वामी विवेकानंद जी का सीधा सीधा संबंध आया था। स्वामी विवेकानंद ने जननത്തിന്റെ 150 വർഷം ആചരിക്കുന്ന ആഘോഷിക്കുന്ന അവസരത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഗുരുദേവന്റെ ദർശനങ്ങളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ചിന്തകളും ദർശനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ജീവിത ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹം പൂരെ ആസാദിക്ക് ആന്തോളൻ കി ഓർ നജർ കരേ തോ ഹമാരെ ധ്യാൻ മേ ആയേഗാ കി 18വീ ശതാബ്ദി കാ ഉത്തരാർദ്ധ 19വീ ശതാബ്ദി 20വീ ശതാബ്ദി ഭാരത് കി ആസാദി കെ ആന്തോളൻ കി പിഠിക तैयार करने में सबसे बड़ा अगर योगदान किसी ने दिया है तो हमारे संतों ने दिया है, महापुरुषों ने दिया है, सन्यासियों ने दिया है, जिनके पुरुषार्थ के कारण एक समाज जागरण का काम, सामाजिक चेतना का काम, सामाजिक एकता का काम निरंतर चलता रहा और उसी का परिणाम हुआ कि देश के आजादी के आंदोलन के लिए एक मजबूत पीठिका का निर्माण हुआ। സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ 18ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധവും 19ാം നൂറ്റാണ്ടും 20ാം നൂറ്റാണ്ടിന്റെയും പൂർവാർദ്ധവും ഈ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു വസ്തുത ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന ഭൂമിക, ആ ഭൂമിക തയ്യാറാക്കുന്നതിൽ ഈ നാട്ടിലെ മഹാപുരുഷന്മാരുടെയും സന്യാസിമാരുടെയും പങ്ക്, അവരുണ്ടാക്കിയ പ്രവർത്തനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഈ നാട്ടിലുണ്ടായത്. 1857 കെ സ്വാതന്ത്ര്യ സംഗ്രാം കെ ബാദ് അംഗ്രേജെ മാൻ കർക്കെ ചലത്തേ തേ തബ് ഹിന്ദുസ്ഥാൻ കോ ഹസാരോ സാൽ തക് ഗുലാം ബനായ രാജ രഖാ ജാ സക്താ ഹൈ അബ് ഹിന്ദുസ്ഥാൻ ഖഡാ നഹീ ഹോ സക്താ ഹൈ ലേക്കിൻ 1857 കെ സ്വാതന്ത്ര്യ സംഗ്രാം കെ ബാദ് पूरी 3 शताब्दी की ओर देखा जाए तो इस देश में इन महापुरुषों की एक श्रृंखला रही है और उस श्रृंखला के कारण निरंतर हिंदुस्तान का कोई एक राज्य ऐसा नहीं होगा, हिंदुस्तान का कोई समाज ऐसा नहीं होगा, हिंदुस्तान का कोई क्षेत्र ऐसा नहीं होगा कि जहां पर पिछली 3 शताब्दी के अंदर कोई ना कोई ऐसे महापुरुष के जन्म न हुआ हो जिस महापुरुष ने सामाजिक संस्कारों के लिए, समाज सुधार के लिए, सोशल रिफॉर्मर के नाते काम न किया हो और समाज को जोड़ने का काम न किया हो, ऐसा पिछली 3 शताब्दी में किसी भूभाग पर नहीं मिलेगा। 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം ബോധ്യമായി, ഈ രാജ്യത്തെ ഇനി അധികകാലം അടിമ രാജ്യമാക്കിയിട്ട് വെക്കാൻ സാധ്യമല്ല. 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള 3 ദശാബ്ദങ്ങൾ, ആ ദശാബ്ദങ്ങൾക്കിടയിൽ ഈ രാജ്യത്തെ ഒരു മേഖലയും ഒഴിവാക്കാൻ സാധ്യമല്ല.
ഒരു സംസ്ഥാനത്തെയും ഒഴിവാക്കാൻ സാധ്യമല്ല. നിരവധി സന്യാസിമാര്, നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കള്, നിരവധി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആളുകള്, അങ്ങനെയുള്ളവരുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ഈ രാജ്യത്ത് സാമാജിക സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട്, സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ഈ രാജ്യമാസകലം ഉയർന്നുവന്നു. ചായ സ്വാമി രാംദാസ് ഹോ, ചായ സ്വാമി വിവേകാനന്ദ് ഹോ, ചായ സ്വാമി ദയാനന്ദ് സെ ലേക്കർ കെ സ്വാമി ശ്രദ്ധാനന്ദ് തക് കി പരമ്പര ഹോ, ചായ ബസ്വേശ്വർ ഹോ, ചായ ചൈതന്യ മഹാപ്രഭു ഹോ, ചായ നരസിംഹ മെഹത ഗുജറാത്ത് മേ ഹോ, ഇസ് ദേശ് കെ അന്ദർ ഐസി പരമ്പര രഹി, ഔർ കേരള മേ ഭി പൂജ്യ നാരായണ സ്വാമി കാ ഹോ യാ അയ്യങ്കാളി ജി കാ ഹോ, ഇൻ സത്യ പരമ്പര കെ കാരണം ഹിന്ദുസ്ഥാൻ കെ അന്ദർ ഇസ് ക്ഷേത്ര കോ ജാഗ്രത രഖ്നേ മേ സഫലത മിലി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാമി ദയാനന്ദൻ തൊട്ട് ശ്രദ്ധാനന്ദൻ വരെയുള്ള ആര്യ സമാജത്തിലുള്ള സന്യാസിമാര്, ചൈതന്യ പ്രഭുവിനെ പോലെയുള്ള ആളുകള്, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകള്, കേരളത്തിലെ പിന്നോക്ക പുലയ സമുദായത്തിൽപ്പെട്ട അയ്യങ്കാളിയെ പോലെയുള്ള ആളുകള്, അങ്ങനെയുള്ള നിരവധി മഹാത്മാക്കളുടെ, നിരവധി സന്യാസിമാരുടെ പരിശ്രമങ്ങള് ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻ മഹാപുരുഷോനെ ത്യാഗ തപസ്യരാക്കിയ ദ്വാര देश में जागरण का काम किया, देश भक्ति जगाने का काम किया, हमारी संस्कृति, हमारा धर्म और परंपरा को जगाने का काम किया, और उसके कारण भारत के आजादी के आंदोलन के लिए एक बहुत बड़ी पीठिका तैयार हुई. ഈ മഹാപുരുഷന്മാരുടെയും സന്യാസിമാരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലം ഒരുങ്ങി, സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന ഭൂമിക സൃഷ്ടിക്കപ്പെട്ടു. लोगों को लगता है कि दुनिया की अनेक परंपराएं, अनेक संस्कृतियां, अनेक समाज जीवन की परंपराएं ध्वस्त हो गई. इतिहास के किनारे जाकर के उन्होंने अपनी जगह ले ली. आज उनका कहीं नामो निशान नहीं रहा. लोग पूछते हैं क्या कारण हुआ कि हजारों साल हुए ये समाज, ये संस्कृति, ये इस देश की परंपरा ये मिटती क्यों नहीं. ये पूरे विश्व के अंदर एक सवाल उठाया जाता है. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സംസ്കാരങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ ആ സംസ്കാരങ്ങളൊക്കെ ചരിത്രത്തിന്റെ കേടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന സംഭവങ്ങൾ മാത്രമായിട്ട് മാറി, അത് മുഴുവൻ വിസ്മൃതിയിലേക്ക് മാറി. പക്ഷേ ഭാരതത്തിന്റെ സംസ്കാരം ആളുകൾ ചോദിക്കുന്നു, നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും അത് നിലനിൽക്കുന്നു, ഇന്നും അത് ഉയർന്നു നിൽക്കുന്നു, എന്താണതിന് കാരണമെന്നുള്ള ചോദ്യം, ആ ചോദ്യമാണ് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യം. और इसके कारण समाज जीवन में अगर हम बारीकाई से देखें कि हजारों साल हुए हमारी हस्ती मिटती क्यों नहीं. मिटती इसलिए नहीं है, हजारों साल में हमारे अंदर बुराइयां नहीं आई है, आई है. हमारे में विकृतियां नहीं आई है, आई है. हमारे समाज में बिखराव नहीं आया है, आया है. अनेक बुराइयां आने के बावजूद भी इस समाज की ताकत यह रही है कि हिंदू समाज ने हमेशा अपने ही भीतर संतों को जन्म दिया, समाज सुधारकों को जन्म दिया, एक नई चेतना, नया शास्त्र जगत जगत बनाने के लिए जो जो लोगों ने जन्म लिया उन महापुरुषों के पीछे चलने का साहस दिखाया और अपनी ही बुराइयों पर वार करने की ताकत हमारे ही समाज में से पैदा होती थी. ऐसे महापुरुष हमारे समाज में से ही पैदा होते थे और उन समाज महापुरुषों के पैकी एक बहुत बड़ा नाम केरल की धरती पर जन्मे हुए परम पूज्य नारायण स्वामी का है. ആളുകൾ സാധാരണ ജനങ്ങളെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിന് നാശമുണ്ടാകാത്തത്. ഈ സംസ്കാരത്തിന് നിരവധി ീർണതകൾ സംഭവിച്ചിട്ടുണ്ട്, നിരവധി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വികൃതികളെയും ഈ ജീർണതകളെയും ഒക്കെ നേരിട്ടുകൊണ്ട് എന്തുകൊണ്ട് ഹിന്ദു സംസ്കാരത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് പരിശോധിച്ചാൽ അതിന്റെ കാരണം ഈ സമാജം തന്നെ, ഈ സമൂഹം തന്നെ ഈ നൂറ്റാണ്ടുകൾക്കിടയില് നിരവധി സന്യാസിമാർക്ക് നേതൃത്വം ജന്മം നൽകി
നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ജന്മം നൽകി അവർ തന്നെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ പരിവർത്തനത്തിന്റെ കാഹളമുയർത്തി അവർ തന്നെ ഈ സമൂഹത്തിലെ അനീതികൾക്കെതിരായിട്ട് അവർ തന്നെ ഈ സമൂഹത്തിലെ ജീർണതകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതിന്റെ ഫലമായിട്ട് അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ അങ്ങനെയുള്ള സന്യാസിമാരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ആണ് ഹിന്ദു സംസ്കാരത്തിന് നാശമില്ലാത്ത ഒരു സംസ്കാരമായിട്ട് നിലനിൽക്കാൻ സാധിച്ചത് അങ്ങനെയുള്ള മഹാസന്യാസിമാരുടെ പരമ്പരയില് ആ പരമ്പരയില് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നാമം കേരളത്തിന് കേരളം ജന്മം നൽകിയ മഹാനായിട്ടുള്ള സന്യാസി ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നാരായണ ഗുരുജിനെ ഉസ് കാലഖണ്ഡ് മേ ശിക്ഷാക്കോ സർവാധിക് മഹത്വം ദിയ ഓർ ആജ് അഗർ കേരള ഗർവ് കെ സാത്ത് ഖഡാ ഹൈ ശിക്ഷാ കെ ക്ഷേത്ര മേ പൂരെ ദേശ് മേ കേരള നെ അപ്നാ ഏക് രുത്ബ ജമായാ ഹൈ अगर उसके मूल में हम देखें तो 100 सवा 100 साल पहले ऐसे महापुरुषों ने शिक्षा के लिए अपना जीवन खपा दिया था और उसके कारण ये सबसे बड़ा मजबूत फाउंडेशन शिक्षा का मजबूत फाउंडेशन आज केरल की धरती पर नजर आता है श्री नारायण गुरुदेव के दर्शन दर्शन कटनपोक्यम प्राधान्य क्यों അദ്ദേഹം വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം നൽകിയ ആ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിന്റെ വളർച്ചയുണ്ടായിട്ടുള്ളത് ഇന്ന് കേരളം ഇന്ത്യ മുഴുവൻ ഭാരതം മുഴുവൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം പ്രകീർത്തിക്കപ്പെടുന്നു വിദ്യാഭ്യാസ രംഗത്തിന്റെ പേരിൽ കേരളം ഇന്ത്യയുടെ മുഴുവൻ മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു അതിന്റെ അടിസ്ഥാന കാരണത്തിലേക്ക് പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും തുടക്കമിട്ടത് ശ്രീനാരായണ ഗുരുദേവന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ദർശനങ്ങളായിരുന്നു എന്നുള്ളത് നിസ്സംശയം ഇന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും വിശ്വക്കെ കൈ സമാജ് ഏസേ ഹെ കി ജോ 20വീ ശതാബ്ദി തക് നാരിക്കോ ബരബർ കാ ദർജ ദേനേ കെ ലിയേ തയ്യാർ നഹീ തേ വിശ്വക്കെ പ്രഗതിശീൽ മാനേ ജാനേ വാലേ ദേശ് ഭീ लोकतंत्र में विश्वास रखने के बावजूद भी महिला को मताधिकार देने के लिए सदियों तक तैयार नहीं थे उस युग में भी हिंदुस्तान में ऐसे संत महात्माओं की परंपरा पैदा हुई जिन्होंने नारी कल्याण के लिए नारी उद्धार के लिए नारी शिक्षा के लिए नारी समानता के लिए अपने आप को खपा दिया था और समाज के अंदर परिवर्तन लाने का प्रयास किया था ഈ ലോകത്തെ നിരവധി രാജ്യങ്ങള് നിരവധി പ്രദേശങ്ങള് 20ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനം നൽകിയിരുന്നില്ല ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്നവര് ഏറ്റവും പുരോഗമന രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്നവര് അവര് പോലും 20ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിരുന്നില്ല പക്ഷേ ഭാരതത്തിലെ സന്യാസിമാര് ഭാരതത്തിലെ ഋഷിമാര് ആ കാലഘട്ടത്തില് അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷ മാത്രമല്ല സ്ത്രീകൾക്ക് സമാനമായിട്ടുള്ള അധികാരങ്ങള് സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്നുള്ള ആശയം ആ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള മഹാപുരുഷന്മാരായിരുന്നു സമാജ് കെ ദലിത് പീഡിത് ശോഷിത് ഉപേക്ഷിത് വഞ്ചിത് ഐസേ സമാജ് കി ഭലായി കെ ലിയേ अनेक प्रकार के समाज सुधार के काम सदियों से चलते आए हैं लेकिन जिन समाज सुधार के कामों में राजनीति जुड़ती है वहां पर हेट्रेड का माहौल भी जन्म लेता है एकता सुधार करने के लिए एक को अधिकार देने के लिए दूसरे को नीचे दिखाना दूसरे को हेट करना दूसरे को दूर करना दूसरे के खिलाफ बगावत का माहौल बनाना ये एक परंपरा रहती है लेकिन जब समाज सुधार के अंदर अध्यात्म जुड़ता है तब सुधार भी हो समाज टूटे भी नहीं सुधार भी हो लेकिन नफरत की आग पैदा न हो समाज में सुधार भी हो लेकिन
जिनके कारण समाज में दुराइयां आई है उनके प्रति रोष का भाव पैदा न हो, उनको भी जोड़ना, इनको भी जोड़ना, सबको जोड़ करके चलने का काम जब समाज सुधार के साथ आध्यात्मिक चेतना का मिलन होता है तब इस प्रकार का परिवर्तन आता है। श्री नारायण गुरु के माध्यम से समाज सुधार और अध्यात्म, इन दोनों का ऐसा अद्भुत मिलन था कि समाज में कहीं पर भी उन्होंने नफरत को जन्म देने का अधिकार किसी को नहीं दिया। सामूह्य परिष्कर्ता कल ई भारत चरित्रुड़ी ഈ നാട്ടിൽ സദ്ഭാവനയുടെ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയുള്ള ആധ്യാത്മിക പ്രവർത്തനത്തിനിടയിൽ രാഷ്ട്രീയം കലരുമ്പോൾ അവിടെ പരസ്പര വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും സാഹചര്യം ഉടലെടുക്കുന്നു. രാഷ്ട്രീയം അന്യനെ താഴ്ത്തിക്കാണിക്കാനുള്ള ശ്രമത്തിന്റെ വേദിയാകുന്നു. രാഷ്ട്രീയ ചിന്തകൾ പരസ്പര വൈരം സൃഷ്ടിക്കുന്ന അവസരങ്ങളായിട്ട് മാറുന്നു. സാമൂഹ്യ പരിഷ്കർത്താക്കള് നമ്മുടെ നാട്ടില് സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം അവര് ആത്മീയ ഭാവന കൂടി ആധ്യാത്മിക ഭാവന കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആധ്യാത്മിക ഭാവനയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ടാണ് സാമൂഹ്യ പരിഷ്കരണത്തില് ആരെയും താഴ്ത്തിക്കാണിക്കുകയോ പരസ്പരം വെറുപ്പുളവാക്കുകയോ പരസ്പരം വിദ്വേഷമുളവാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിന് ഇടകൊടുക്കാതെ ഈ നാട്ടിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് ആധ്യാത്മികതയെ സാമൂഹ്യ പരിഷ്കരണവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആധ്യാത്മികതയും സാമൂഹ്യ പരിഷ്കരണവും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഭാവനകള് അതിനുള്ള അവസരം അല്പം പോലും കൊടുക്കാതെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും ദർശനങ്ങളിലും ഉണ്ടാക്കിയത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഹമാരെ ദേശ് മേ ഉസ് കാൽഖണ്ഡ് കി ഓർ അഗർ ഹം നജർ കരേ സമാജ് കെ അന്ദർ ബുറായിയോ നെ ജബ് പൂരി തരഹ സമാജ് പർ കബ്ജാ ജമായാ ഹോ സ്ഥാപിത ഹിതോ കാ ജമാവഡാ इसको बरकरार रखने के लिए भरपूर कोशिश करता हो, ऐसे समय ऐसे संत खड़े हुए जिनके पास कुछ नहीं था लेकिन बुराइयों के खिलाफ लड़ने का संकल्प था और वो बुराइयों के खिलाफ खड़े हुए, समाज स्वीकार करे या न करे, वो बुराइयों के खिलाफ लड़ने के पीछे नहीं हटे और अपने जीवन को उन्होंने पूरी जिंदगी तिल तिल समाज सुधार के लिए घिस दिया। जिस समाज के अंदर ईश्वर भक्ति सर्वश्रेष्ठ मानी जाती हो, परमात्मा सब कुछ ऐसा माना जाता हो, उस कालखंड में भी इस देश में ऐसे सन्यासी हुए, वो कहते थे ईश्वर भक्ति बाद में करो, पहले दरिद्र नारायण की सेवा करो। दरिद्र नारायण भी भगवान का रूप होता है और उन गरीबों की भलाई करोगे ईश्वर को वो प्राप्त हो जाएगा, ये संदेश देने की ताकत इस भूमि में थी। നമ്മുടെ ചരിത്രത്തിലെ ചില ഘട്ടങ്ങളിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളും സന്യാസിമാരും ഈ നാട്ടിലെ നിക്ഷിപ്ത താൽപര്യക്കാരുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് സാമൂഹ്യമായിട്ടുള്ള ജീർണതകൾ നിലനിന്നപ്പോ തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും നിലനിന്ന കാലഘട്ടങ്ങളിൽ അതിനെതിരായിട്ട് കൈമുതലായിട്ട് ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നയിച്ചു, അതിനെതിരായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി. അവരുടെ പരിശ്രമം, ആ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് സമാജ സുധാരകനെ അപ്പനെ ജീവൻ കോ ബലി ചനാ കെ ഭീ സമാജ് കി ബുരായിയോ കെ സാമനെ ലഡായി ലഡി ഉസ്കോ പ്രാപ്ത കിയാ. സാമൂഹ്യ പരിഷ്കർത്താക്കള് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പാതയിലൂടെ
സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമത്തിന് നേതൃത്വം നൽകി. ശ്രീ നാരായണ ഗുരു കി തരഫ് ഹം അഗർ നജർ കരേ തോ ധ്യാൻ മേ ആതാ ഹൈ ഉസ് സമയ ജബ് അംഗ്രേജോ കാ രാജ് ചൽതാ ഥാ ഔർ എക് ജോ ഗുലാമി മാനസികതാ ഥീ ഉസ് മാനസികതാ കോ ബഢാവാ ദേനേ കേ ലിയേ വോ അംഗ്രേജി കാ പ്രഭാവ് ബഢാനാ ചാഹതേ ഥേ ഔർ അംഗ്രേജി കേ മാധ്യമ സേ ഇസ് ദേശ് കോ ദബാനേ കേ ലിയേ എക് റാസ്താ ഖോജ്തേ ഥേ ഐസേ സമയ नारायण गुरु की दृष्टि देखी. उन्होंने समाज को कहा अंग्रेजी सीख करके उन्हीं को उन्हीं की भाषा में जवाब देने की ताकत पैदा होनी चाहिए. अंग्रेजों से लड़ना होगा तो अंग्रेजों को अंग्रेजी की भाषा में समझाना पड़ेगा. यह हिम्मत सिखाने का काम नारायण गुरु ने उस समय किया था. श्री नारायण गुरुदेव ने कालघट्टम ब्रिटिश आधिपत्य कालघट्टम ശ്രീനാരായണ ഗുരുദേവൻ ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച സന്യാസിവര്യനായിരുന്നു, മഹാപുരുഷനായിരുന്നു. പക്ഷേ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ തയ്യാറെടുക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭാഷ പഠിച്ചുകൊണ്ട് ആ ഭാഷയിലുള്ള വിദ്യാഭ്യാസത്തിന് ഐത്തം കൽപ്പിച്ചു മാറ്റി നിർത്താതെ ആ ഭാഷയുൾപ്പെടെ സ്വായത്തമാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാൻ അതിന് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറെടുത്ത് പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഈ നാട്ടിലെല്ലാവർക്കും ലഭിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 21വീ സദി ഹിന്ദുസ്ഥാൻ കി സദി ഹെ ഐസാ കഹതേ ഹൈ. 21വീ സദി ജ്ഞാൻ കി സദി ഹെ കഹതേ ഹൈ. ഔർ യേ ഹമാരാ സദ്ഭാഗ്യ ഹൈ കി ആജ് ഹിന്ദുസ്ഥാൻ ദുനിയാ കാ സബ്സേ യുവാ ദേശ് ഹൈ. 65% जनसंख्या 65% पॉपुलेशन इन दिस कंट्री 30. इसलिए ये युवा देश है और ये युवा देश ये हमारा डेमोग्राफिक डिविडेंड है. ये अपने आप में एक बड़ी शक्ति है. 21ാം നൂറ്റാണ്ട് ഭാരതത്തിന്റെ യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. 21ാം നൂറ്റാണ്ട് വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. 21ാം നൂറ്റാണ്ട് യുവത്വത്തിന്റെ യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. ഭാരതത്തിന്റെ ജനസംഖ്യ പരിശോധിച്ചാൽ ഇന്ന് ഭാരതത്തിന്റെ ജനസംഖ്യയുടെ 65% ഇന്ന് 35 വയസ്സിൽ താഴെയുള്ളവരുടെ ഉള്ളവരുടേതാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ യുവാക്കളുടെ രാഷ്ട്രമാണ്. അത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ മൂലധനമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. लेकिन जो लोग प्रगति करना चाहते हैं वो सारे देश इन दिनों एक विषय पर बड़े आग्रह से बात करते हैं. अभी अभी अमेरिका में चुनाव समाप्त हुए. श्रीमान ओबामा ने दोबारा अपना प्रेसिडेंसी को धारण किया और दोबारा प्रेसिडेंट बनने के बाद उन्होंने जो पहला भाषण किया उस पहले भाषण में उन्होंने एक बात पर बल दिया और वो कहा कि स्किल डेवलपमेंट, हुनर सिखाओ लोगों को. जब तक हम व्यक्ति के हाथ में हुनर नहीं देते, जब तक उसको रोजगार की संभावनाएं नहीं देते, वो दुनिया में कुछ कर नहीं सकता. ये अमेरिका के समृद्ध देश की अर्थनीति के बीच भी स्किल डेवलपमेंट की बात होती है. हिंदुस्तान के अंदर डॉक्टर मनमोहन सिंह कांग्रेस की सरकार भी स्किल डेवलपमेंट की बात करती है. और मुझे गर्व से कहना है कि अभी 21 अप्रैल को भारत के प्रधानमंत्री ने स्किल डेवलपमेंट के क्षेत्र में സർവശ്രേഷ്ഠ കാജ് സർക്കാർ വിശേഷ രൂപത്തിൽ സമ്മാനിത് കിയാ. ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് യുവാക്കളുടെയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ലോകത്തിലെ വൻശക്തികളിൽ ഒന്നായിട്ടുള്ള അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് നടന്നു. ഒബാമ അവിടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു അമേരിക്കയ്ക്ക് പുരോഗതിയിലേക്ക് നീങ്ങണമെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം നേടേണ്ട അത്യാവശ്യമുണ്ട്. യുവാക്കളുടെ ഇടയിൽ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗും ഇതേ കാര്യം നമ്മുടെ ജനങ്ങളോട് ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഗുജറാത്ത് സർക്കാരിന് ഈ കഴിഞ്ഞ
21 प्रधानमंत्री कई വൈദഗ്ധ്യത്തിനുള്ള സ്കിൽ ഡെവലപ്മെന്റിനുള്ള പ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്നുള്ള അവാർഡ് ആ അവാർഡ് കിട്ടി എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗുജറാത്ത് ദേശമേ പഹല രാജ്യ ഹൈ ജിസ്നെ അലഗ് സ്കിൽ യൂണിവേഴ്സിറ്റി ബനാനെ കാ നിർണയ കിയാ ഹൈ ഔർ ദുനിയാ കാ സബ്സേ സമൃദ്ധ ദേശ് वो भी स्किल डेवलपमेंट की बात करता है. दुनिया की सबसे बड़ा लोकतंत्र देश वह भी स्किल डेवलपमेंट की बात करता है. दुनिया भर के अंदर स्किल डेवलपमेंट की चर्चा हो रही है, लेकिन मजा देखिए 100 साल पहले केरल की धरती पर एक नारायण गुरु का जन्म हुआ जिन्होंने 100 साल पहले स्किल डेवलपमेंट पर बल देने के लिए बातचीत लाने प्रयास किए थे. गुजरात ई തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം സ്കിൽ ഡെവലപ്മെന്റിനു വേണ്ടിയിട്ടുള്ള സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ള രാജ്യത്തെ ഒരേയൊരു സംസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും ധനികമായിട്ടുള്ള രാഷ്ട്രം ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഭാരതം ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്നു. പക്ഷേ അതിനേക്കാളേറെ അത്ഭുതം 100 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ജന്മം കൊണ്ട ശ്രീനാരായണ ഗുരുദേവൻ അന്ന് തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചു എന്ന് പറയുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആജ് പൂരാ വിശ്വ ദോ സമസ്യാഓ സേ ജൂജ് രഹാ ഹൈ. ഏക് ഗ്ലോബൽ വാർമിംഗ് ഔർ ദൂസരാ ടെററിസം ആതങ്കവാദ്. പൂരാ വിശ്വ इन दोनों चीजों से परेशान है. लेकिन आप अगर हम हमारे पूर्वजों की बातों को अगर ध्यान में लें, हमारे संतों की बातों को ध्यान में लें, अगर हमारे शास्त्रों की बातों को ध्यान में लें और अगर उसके आधार पर जीवनचर्या को करें तो मैं विश्वास से कहता हूं कि ग्लोबल वार्मिंग से मानव जात को बचाई जा सकती है. टेररिज्म के रास्ते से लोगों को वापस ला करके एक सद्भावना और प्रेम के रास्ते पर लाया जा सकता है. ये संदेश पूज्य नारायण गुरु स्वामी ने उस जमाने में दिए थे जब वो कहते थे एक जन एक देश एक देवता. ये बात उस समय जब इतने बिखराव का माहौल की आज चर्चा हो रही है, एक राज्य दूसरे राज्य को पानी देने को तैयार नहीं है, ऐसे माहौल में उस महापुरुष ने दूर का देखा था और कहा था यह देश एक जन एक और परमात्मा एक. ये संदेश देने का काम श्री नारायण गुरु ने किया था. इन लोकम രണ്ട് വലിയ വിപത്തുകളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഒന്ന്, ആഗോള താപനില വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. രണ്ട്, ആഗോളതലത്തിൽ ഭീകരവാദം വർദ്ധിച്ചു വരുന്ന കാലഘട്ടം. ഇത് രണ്ടിനുമെതിരായിട്ടുള്ള പരിശ്രമങ്ങൾ പോരാട്ടങ്ങൾ ലോകമാകെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് രണ്ടും അകറ്റാൻ ഇത് രണ്ടിനും പരിഹാരം കണ്ടെത്താൻ ഒരേയൊരു മാർഗം നമ്മുടെ സന്യാസിമാരുടെ നമ്മുടെ ഋഷിമാരുടെ വാക്കുകളിലാണ്, നമ്മുടെ ശാസ്ത്രങ്ങളിലാണ്, അതിനനുസരിച്ചിട്ടുള്ള ജീവിതചര്യ. ആ ജീവിതചര്യ അത് പാലിക്കുന്നതിലൂടെ മാത്രമേ ഈ രണ്ട് വിപത്തുകളെയും നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. ദശാബ്ദങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഉച്ചരിച്ച മഹാപുരുഷൻ, ആ മഹാസന്യാസിയുടെ വാക്കുകള്, ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഈ രണ്ട് വിപത്തുകളും ഇത് രണ്ടും അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. श्री नारायण गुरु स्वामी ने जैसे कहा था उस प्रकार से कश्मीर से कन्याकुमारी अटक से कटाकर हिंदुस्तान करुणा और प्रेम से बंधा हुआ रहता, हमारे में कोई बिखराव न होता,
तो आज हमारे भीतर से कोई भी आतंकवाद को साथ देने का पाप न करता, नारायण गुरु के रास्ते पर चलते तो आतंकवाद को कभी यहां जगह नहीं मिलती। श्री नारायण गुरुदेव दर्शन उकान्यम तैयार अद दर्शन चलिका कन्याकुमारी मुदल काश्मीर वर कच मुदल कामरूप वर भारत विशाल प्रदेश मुन तैयार इन भीकवाद साचर्य साधी। एक समय था जब बड़े बड़े भव्य मंदिरों से प्रभाव पैदा होता था, मंदिरों के निर्माण में भी स्पर्धा का माहौल चलता था, प्रकृति का जितना शोषण करके जो कुछ भी किया जा सकता है वो सब होता था। ऐसे समय आप दक्षिण के मंदिर देखिए कितने विशाल मंदिर होते हैं, ऐसे समय नारायण गुरु ने समाज के उस प्रवास को काट करके उल्टी दिशा में चल करके दिखाया कि जरूरत नहीं है बड़े बड़े विशाल मंदिरों की, छोटे छोटे मंदिरों की रचना करने का एक नई परंपरा शुरू की, सामान्य संसाधनों से बनने वाले मंदिरों की परंपरा शुरू की और ईश्वर कहीं पर भी विराजमान रहता है इस प्रकार से उन्होंने चिंता की और एक प्रकार से पर्यावरण की रक्षा के लिए प्रकृति का कम से कम उपभोग करने का संदेश देने का काम श्री नारायण गुरु ने किया था। अगर उस परंपरा को हम जीवित रखते तो आज ग्लोबल वार्मिंग की परंपरा पैदा न होती। इन आध्यात्मिकता पेरी इन वलिए वलिए क्षेत्र पणियान मत्सर पल स्थल क्षेत्र पणिय मतसल क्यों इन धीचो आ मत्सरत्तिनु पकरम क्षेत्रങ്ങളുടെ വലിപ്പമല്ല ആധ്യാത്മികതയുടെ അടിസ്ഥാനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് പ്രകൃതിയോട് ഒത്തുജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്കുതകുന്ന തരത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഒരുപക്ഷേ അന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ വലിയ വലിയ ക്ഷേത്രങ്ങൾ പണിയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു। അദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള പ്രതിഷ്ഠാ രീതികളെ അദ്ദേഹം നടപ്പിലാക്കി। അത് അരിവിപ്പുറത്തെ പ്രതിഷ്ഠയാണെങ്കിലും കണ്ണാടി പ്രതിഷ്ഠയാണെങ്കിലും എവിടെയാണെങ്കിലും പ്രകൃതിയോടൊത്ത് ജീവിക്കുന്ന പ്രതിഷ്ഠകൾ ആ പ്രതിഷ്ഠകൾ അത് അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ ഭാഗമായിരുന്നു। ആ ദർശനം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ആഗോള താപനം പോലെയുള്ള വിപത്തുകളിൽ നിന്ന് ഈ ലോകത്തിന് മുഴുവൻ തന്നെ മുക്തി നേടാനാകുമായിരുന്നു। ദുനിയാ കേ കൈ ദേശ് ഹൈ जो आज भी नारी के नेतृत्व को स्वीकार करने का सामर्थ्य नहीं रखते हैं। पश्चिम के कहे जाने वाले अत्यंत आधुनिक राष्ट्र भी नारी शक्ति के सामर्थ्य को स्वीकार करने को तैयार नहीं है, लेकिन यह देश ऐसा है कि सदियों पहले अगर हमारे देश में नारी के सम्मान को चोट पहुंचे ऐसी कोई भी चीज पनपती थी तो हमारे संत महंत जागरूक हो जाते थे और नारी एम्पावर विमेन एम्पावरमेंट के लिए अपने युग में हमेशा वो प्रयास करते रहे हैं। समाज की बुराइयों को से समाज को बाहर ला करके मातृशक्ति के सामर्थ्य की चिंता करने का काम हमारे देश में होता रहा है और श्री नारायण गुरु ने हमेशा विमेन एम्पावरमेंट को बल देने के लिए हमेशा बल दिया, उनको शिक्षित करने का बल दिया, उनको विकास प्रक्रिया में भागीदार बनाने का बल दिया। उन्होंने माताओं बहनों को परिवार के अंदर कोई इनको रोजगार खड़ा करने के लिए बल दिया और समाज के विकास की यात्रा में नारी को भी भागीदार बनाने के लिए श्री नारायण गुरु ने प्रयास किया। ലോകത്തിലെ വലിയ രാഷ്ട്രങ്ങൾ ഇന്ന് ആധുനിക ലോകത്തിലെ ഏറ്റവും ആധുനികവും പുരോഗമനപരവും എന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങൾ പോലും സ്ത്രീകൾക്ക് ആ രാജ്യത്തിന്റെ ഭരണാധികാരം നൽകാൻ തയ്യാറല്ല, സ്ത്രീകളുടെ ഭരണത്തിൻ കീഴിൽ നിൽക്കാൻ അവർ തയ്യാറല്ല। ഇന്ന് ഈ ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ദശാബ്ദങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ദർശനങ്ങളിലൂടെ സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ തുല്യസ്ഥാനം നൽകാനുള്ള നിർദ്ദേശം നൽകി, അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ അത് ഉൾപ്പെടുത്തി। കുടുംബങ്ങളിൽ തളച്ചിടപ്പെടേണ്ടവർ അല്ല സ്ത്രീകൾ, പകരം
സമൂഹത്തിന്റെ വികസനത്തിൽ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ മറ്റുള്ളവരോടൊപ്പം പങ്കാളികളാകേണ്ടവരാണ് സ്ത്രീകൾ. അങ്ങനെയുള്ള ഒരു സ്ത്രീ സമൂഹം, ആ സ്ത്രീ സമൂഹമാണ് ഇന്ന് ലോകത്തിനാവശ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സ്ത്രീകളെ വികസനത്തിന്റെ പാതയിൽ തുല്യ പങ്കാളികളായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ദർശനങ്ങളിലൂടെ അദ്ദേഹം ഈ ലോകത്തെ ഉത്ബോധിപ്പിച്ചു. ശ്രീ നാരായണ ഗുരുവിനെ പ്രേം കി, കരുണാ കി, സമാജ് കി ഏകതാ കി, ഇൻ സബ് ബാത്തോ കർനേ കെ സാത്ത് സാത്ത് സാദഗി കാ ഭി ബഹുത് ആഗ്രഹ രഖാ താ, സിംപ്ലിസിറ്റി കാ ബഹുത് ആഗ്രഹ രഖാ താ. മേ ആജ് ഭി ഇസ് പരമ്പര സേ ജുഡേ ഹുയേ സഭീ മഹാൻ സന്തോ കോ പ്രണാം കർത്തേ ഹുയേ ഉൻകാ അഭിനന്ദൻ കർണാ ചാഹതാ ഹൂം കി ശ്രീ നാരായണ ഗുരുനെ ജിസ് പരമ്പര മേ സാദഗി കാ ആഗ്രഹ രഖാ താ, ആജ് ഭി ഉസ് സാദഗി കോ നിഭാനേ കാ പ്രയാസ് സഭീ ഇൻ പരമ്പര കെ നിഭാനേ വാലോ കെ ദ്വാരാ ഹോ രഹാ ഹേ. യേ അപ്നേ ആപ് മേ ബഡേ ഗർവ കി ബാത്ത്. ശ്രീനാരായണ ഗുരുദേവൻ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശത്തോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വച്ച മറ്റൊരു കാര്യമായിരുന്നു ലാളിത്യത്തിന്റെ സന്ദേശം. ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ലാളിത്യത്തിന്റെ ആ സന്ദേശം ഇന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഞാനിവിടെ എത്തിയപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ആ സന്യാസി പരമ്പരയിലെ ഇന്നിവിടെ ഇരിക്കുന്ന ഇവിടെ സന്നിഹിതരും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ സന്യാസിമാരും ആ ലാളിത്യത്തിന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ആ സന്ദേശം ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള രീതിയിൽ മാതൃകയിൽ അത് പരിപാലിച്ചു പോരുന്നു. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഞാൻ അവരെ എല്ലാവരെയും ആദരപൂർവം ആ ലാളിത്യം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കാത്തുസൂക്ഷിക്കുന്ന ഈ സന്യാസി പരമ്പരയെ മുഴുവൻ വണങ്ങാൻ ഞാൻ ഈ അവസരത്തിൽ ആദരപൂർവം വണങ്ങുന്നു. യേ മേരാ സൗഭാഗ്യ ഹേ ഇസ് മഹാൻ പരമ്പരയ്ക്ക് സാത്ത് ആജ് നികട് സേ ജുഡ്നേ കാ മുജേ സൗഭാഗ്യ മിലാ ഹേ ഔർ ഇസ്ലിയേ മേ ഇൻ സഭി സന്തോ കാ ബഹുത് ഹി ആഭാരി ഹൂം. എനിക്ക് ഈ സന്യാസി പരമ്പരയെ അടുത്തറിയാൻ അവരോട് ഇടപഴകാൻ ഇന്ന് അവസരം കിട്ടി എന്നുള്ളതില് അങ്ങേയറ്റം സൌഭാഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് അങ്ങേയറ്റം കൃതജ്ഞതയുള്ളവനാണ്. യഹാ പർ അഭി പൂജ്യ റുതംഭരാനന്ദ് ജീനെ അപ്നെ ഭാഷണ മേ കുച്ച് അപേക്ഷായേ വ്യക്ത കി തി, ഗുജറാത്ത് കി ധർത്തി പർ ഭി യേ സന്ദേശ് കൈസേ പഹുഞ്ചേ. ये मेरे लिए बड़े गर्व की बात होगी कि इतनी अच्छी बात, समाज के गरीब दुखियारों के लिए सेवा की बात मेरे गुजरात के अंदर अगर केरल की धरती से पहुंचती है, मैं उसका स्वागत करता हूं, सम्मान करता हूं. इवे स्वागत प्रसंग पूज्य स्वामी जी ऋतंबरानंद जी अदेहम चल क्यों मोटे अदेहम ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ അത് ഗുജറാത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താൻ അതിനാവശ്യമായിട്ടുള്ള സൌകര്യങ്ങൾ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്തകൾ, ഈ ചിന്തകൾ ഗുജറാത്തിൽ എത്തിക്കാൻ അതിനുവേണ്ടിയിട്ട് ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ സന്യാസിമാര് തയ്യാറാവുന്നു എന്നുള്ളത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാനത് അംഗീകരിക്കുന്നു. കേരള കാ കോയി ജില്ല ഐസാ നഹീ ഹോഗാ, കോയി താലൂക്ക യാ ബ്ലോക്ക് ഐസാ നഹീ ഹോഗാ ജഹാ കെ ലോഗ് മേരെ ഗുജറാത്ത് മേ നാ രഹതേ ഹോ. കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു താലൂക്കും ഒരു ജില്ലയുമില്ല ഗുജറാത്തിലെ മലയാളികളില്ലാത്ത പ്രദേശങ്ങൾ. ഗുജറാത്ത് കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും ഓരോ താലൂക്കിൽ നിന്നുമുള്ള മലയാളികൾ ഗുജറാത്തിലുണ്ട്. ആജ് ഗുജറാത്ത് പ്രഗതിക്ക് ജോ ചർച്ച ഹോ റഹി ഹേ ഉസ് പ്രഗതി മേ മേരെ കേരള കെ ഭായിയോ കെ പസീനെ കി ബി മഹക് ഹേ. ഇന്ന് ഗുജറാത്തിന്റെ വികസനത്തിൽ കേരളത്തിൽ നിന്നുള്ള
മലയാളി സഹോദരന്മാരുടെ വിയർപ്പിന്റെ കൂടി ഫലമായിട്ടാണ് ഗുജറാത്തിന്റെ വികസനമെന്ന് തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. मेरे सभी केरल के भाइयों बहनों का आभार भी व्यक्त करना चाहूंगा, अभिनंदन भी करना चाहूंगा. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും സഹോദരി സഹോദരന്മാരോടും എന്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. और मुझे विश्वास है कि आने वाले दिनों में केरल के मेरे भाई जो गुजरात में रहते हैं उनको जब पता चलेगा कि यहां नारायण गुरु की प्रेरणा से कुछ न कुछ गतिविधि चल रही है, गुजरात में रहने वाले हमारे केरल के भाइयों के लिए भी एक अच्छा स्थान बन जाएगा. गुजरात मलयालिक अल्प कह श्रीनारायण गुरुदेव दर्शन आ दर्शन प्रवर्तन वेट्र അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഗുജറാത്തിൽ തുടങ്ങാൻ പോകുന്നു, ആ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഗുജറാത്തിലുള്ള മലയാളി സഹോദരന്മാർക്ക് ഏറ്റവും സന്തോഷമുണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയാം. മേ നാരായണ ഗുരു കി പരമ്പരാ കോ നിഭാനേ വാലേ ഇസ് സദ് വിചാർ കോ ഘർ ഘർ ഗാവ് ഗാവ് തക് പഹുചാനേ വാലേ സമാജ് കെ പിഛഡേ ദലിത് പീഡിത് ശോഷിതോ കാ ഭലാ കർനേ കേ ലിയേ ജീവൻ ആഹുത് കർനേ വാലേ ലോഗോ സേ सभी महानुभाव से प्रार्थना करूंगा, आप जब मर्जी पड़े, गुजरात आपका ही है, आप आइए गुजरात की भी सेवा कीजिए. श्रीनारायण गुरुदेव दर्शन प्रचरीपान जीवन मुझे महापुरुष सन्यासी अभ्यर्थन अग्रहो ഏത് ഘട്ടത്തിലാണെങ്കിലും ശരി എല്ലാവർക്കും ഗുജറാത്തിലേക്ക് സ്വാഗതം. ഗുജറാത്ത് നിങ്ങളുടേതെല്ലാവരുടേതുമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പവിത്ര ധർത്തി പർ ആനേ കാ മുജെ സൗഭാഗ്യം മിലാ, മുജെ നിമന്ത്രണം മിലാ. മേ ഇസ്ലിയേ ഫിർ ഏക് ബാർ ആപ് സബ്കാ ബഹുത് ബഹുത് ആഭാർ വ്യക്ത കർത്താ ഹൂം, സഭി സന്തോ കോ വന്ദൻ കർത്താ ഹൂം, ഔർ പൂജ്യ സ്വാമി नारायण गुरु के चरणों में प्रार्थना करके उनसे आशीर्वाद लेता हूं कि ईश्वर ने मुझे काम दिया है, मैं गरीब पीड़ित शोषित दलित उनकी भलाई के लिए अपने जीवन में कुछ न कुछ अच्छा करता रहूं, ऐसे मुझे आशीर्वाद आज इस तपोभूमि से मिले. इन बड़े बनाने क्षण क्षण श्रीनारायण गुरुदेव परंपर മുഴുവൻ സന്യാസിമാരോടും കടപ്പെട്ടിരിക്കുന്നു, അവരോട് നന്ദിയുള്ളവരാണ്, അവരെ ഞാൻ വന്ദിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ പാദാരവിന്ദനങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഗുരുദേവന്റെ ആശീർവാദങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ നാട്ടിൽ പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും വിയർപ്പൊടുക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും അവരുടെ നന്മക്കായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ശക്തി തരണമേ, അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ എനിക്ക് ആയുസ് തരണമേ എന്ന് ഗുരുദേവന്റെ ആശീർവചനങ്ങൾക്കായിട്ട് അനുഗ്രഹങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മേ കേരളത്തിലെ സഭി ഭായിയോ ബഹനോ കാ ഭി ആഭാർ വ്യക്ത കർത്താ ഹൂം കി ആജ് മേ ശാം കോ ത്രിവേന്ദ്രം എയർപോർട്ട് പർ ഉത്രാ വഹാ സേ യഹാ തക് ആയാ ചാരോ ഓർ ജോ പ്രകാർ സേ ആപ് ലോഗോ നേ മേരാ സ്വാഗത് കിയാ സമ്മാൻ കിയാ मुझे प्रेम दिया, इसलिए मैं केरल के सभी भाइयों बहनों का भी बहुत हृदय से आभार व्यक्त करता हूं. കേരളത്തിലെ സഹോദരി സഹോദരന്മാരെ അവരോട് എനിക്ക് നന്ദിയും സ്നേഹവുമുണ്ട്. ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയതു മുതൽ ഇവിടെ ഈ പരിപാടിയിൽ എത്തുന്നതുവരെ വഴിയിലുടനീളം ഈ തടിച്ചുകൂടിയിരിക്കുന്ന പുരുഷാരം ജനാവലി, ഈ ജനാവലി എനിക്ക് തന്നിട്ടുള്ള ഈ സ്നേഹത്തിനും ആദരവിനും ഞാൻ അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്, കടപ്പെട്ടവനാണ്, നന്ദിയുള്ളവനാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ നമസ്കാരം.